അങ്ങനെ എൺപത്തിരണ്ടിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഞാൻ പോകുമ്പോൾ ശ്രീ ചൊവ്വല്ലൂർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടി എസ് എ അമ്പലത്തിൽ പാടാൻ രണ്ട് പാട്ട് ഞാൻ എഴുത്തരാം അന്ന് അവിടെ അവതരിപ്പിക്കണം പറഞ്ഞു അങ്ങനെ അതിനകത്ത് ഒരു സോങ് ഞാൻ എൻ്റെ കൂടെ പാടുന്ന ഫീമെയിലിനെ പഠിപ്പിച്ചു പക്ഷേ അതിനകത്ത് ഈ ഒരു നേരമെങ്കിലും എന്നുള്ളൊരു പാട്ട് ഞാൻ സ്റ്റേജിൽ പോയിരുന്നു എൻ്റെ മനസ്സിലൊരു ട്യൂൺ തോന്നിയതാണ് അവിടെ വെച്ച് അത് ഞാനവിടെ അവതരിപ്പിച്ചു ഒരു നേരമെങ്കിലും കാണേ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന് പറഞ്ഞാൽ തുടങ്ങണ പാട്ട് അന്നും ഈ പറഞ്ഞ കാര്യം നമുക്കിത് ആൽബം ആക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷേ ചൂൺ ചെയ്തു എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെട്ടു കുട്ടിക്കാലം പോലെ വീട്ടിൽ നല്ലൊരു സംഗീതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഗീതം ശാസ്ത്രീയ സംഗീതം തമിഴ്നാട്ടിലൊക്കെ കുറേ കാലം ജീവിച്ചിട്ടുള്ളതുകൊണ്ട് കുറേ മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ബന്ധം അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ വലിയ ഫാമിലിയാണ് ഒമ്പത് മക്കളാണ് എല്ലാവരും എൻ്റെ ചേച്ചിമാരെ എല്ലാവരും കുട്ടിക്കാലം മുതലേ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുക എന്നുള്ളൊരു അച്ഛനൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ നമ്മളും ഓടി നടക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ ഇവർ പഠിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുക അതിൽ പ്രത്യേകിച്ച് ഒരു സിസ്റ്റർ അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് മദ്രാസിൽ പോയി സെൻട്രൽ കോളേജ് ഓഫ് കർണാട്ടിക് അവിടെയൊക്കെ പഠിച്ചു വന്നു അപ്പോഴൊക്കെ വാച്ച് വാച്ചതുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാമല്ലോ നാച്ചുറലി നമുക്ക് ആ ടേസ്റ്റ് വന്നു പിന്നെ അതിലെല്ലാം ഉപരി എന്താ അറിവുക ഈ ഞാനീ പറയാൻ കാരണം ഈ ഡിവോഷണൽ സോങ് ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല നാല നാലാം ക്ലാസ് മുതലിപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് സോങ്സ് കുറച്ച് ക്ലാസിക്കലി ബേസ്ഡ് രാഗാസിലൊക്കെ ചെയ്യുന്ന പാട്ടുകൾ ഈ സിനിമയിലാണെങ്കിൽ പോലും വളരെയേറെ നമ്മൾ ആകർഷിച്ചിരുന്നു തമിഴിലും ഒക്കെ നല്ല കെ വി മഹാദേവൻ സാറിൻ്റെയും എം എസ് സുഷ്ന സാറിൻ്റെയൊക്കെ അപ്പോൾ എന്തൊക്കെ ഈ കുറേ മനസ്സിങ്ങനെ ക്ഷേത്രമായിട്ടൊക്കെ നമ്മൾ വളരെ ബന്ധപ്പെട്ടത് ഇവിടെ എറണാകുളത്തപ്പൻ്റെ അമ്പലമൊക്കെ ആയിട്ട് അപ്പോൾ കുട്ടിക്കാലം പോലെ എന്നും വൈകുന്നേരം അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഭജന സംഘം ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഭജന പാടി തുടങ്ങി അതെനിക്കൊണ്ട് ഒരു എട്ട് വയസ്സോ ഒമ്പത് വയസ്സേ ഉള്ളു എന്ന് ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠനും ചന്ദ്രനാരായണെന്ന് അപ്പോൾ അന്ന് മുതലേ നമ്മുടെ ഉള്ളിൽ ഈ സാധനത്ത് ഇങ്ങനെ സ്ഫുരിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി അത് പഠിക്കാതെ പറ്റില്ല അങ്ങനെയാണ് ഞാൻ തൃപ്പോണത്തറ കല്യാണസുന്ദരം എന്ന് പറഞ്ഞ് ദാസേട്ടൻ കൂടി ഗുരുനാഥന അദ്ദേഹം അക്കാഡമിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സിനിമാ പാട്ട് പാടുന്നത് സ്വാമിയുടെയാണ് ദൃഷ്ണാവൂർ സ്വാമിയുടെ തമ്പിച്ചേട്ടൻ എഴുതിയിട്ട് ആ സിനിമയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഡേയ്ഞ്ചർ ബിസ്കറ്റ് ഉത്തരാസ്വയംഭരം കഥകളി കാണുവാനുള്ള പാട്ട് ഞാൻ സിനിമയും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മൃതങ്ങൾ വായിച്ചിട്ട് ക്ലാസ് റൂമിൽ നമ്മളുടെ ആ ഒരു പിരീഡിൽ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ആ കരകരപ്രിയയുടെ എല്ലാ സത്തയും ആ രണ്ട് വരി തന്നെ സ്വാമി കൊണ്ടുവന്നു വി രാഗങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനുള്ള ഒരു അന്നത്തെ ആകാംക്ഷ അപ്പം ഇങ്ങനെ അനേകം പാനങ്ങൾ അശോക പൂർണിമ പിടരും വ്യാമം കുറേ പാട്ടുകളുണ്ട് സ്വാമിയുടെ കരകർ പ്രിയയിൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്വാമിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അന്നത്തെ കാലത്ത് നമ്മൾ ഗാനമേള എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ഭയങ്കര കേരളത്തിൽ അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ അതൊന്നും പ്രൊഫഷണലല്ല അല്ലാതെ നമ്മൾ ഇന്നത്തെ ഭാഷയിലെ മാട്ട പരിപാടിയെന്ന് പറയാം ഞങ്ങളുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓർക്കസ്ട്ര തല്ലിക്കൂട്ടി ഇറക്കിയിട്ട് കല്യാണങ്ങൾക്കും അല്ലാതെയുള്ള പരിപാടികൾക്കൊക്കെ ചെയ്യുന്ന അതിൽ ഒത്തിരി ഇപ്പോൾ ഈ ഞാൻ പറയു ഇപ്പോൾ സെമി ക്ലാസ്സിക്കലായിട്ടുള്ള പാട്ടുകളല്ലാത്ത പാട്ടുകൾ പോലും പാടിയ കാരണം പാട്ട് അങ്ങനെ ഒത്തിരി പാട്ടുള്ള സാഗരമേശാന്തം ആ അദ്ദേഹത്തിൻ്റെ സലീൽദ സലീൽദ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കുറേ പാടിയിട്ടുണ്ട് ദേവരാ തന്നെ ഇതാണ് കണ്ടു അതൊക്കെ സത്യം പറയുമ്പോൾ ട്യൂൺ പോലും ഓർമ്മയില്ല കാരണം മുഴുവൻ ഈ ഭക്തി പിള്ളേക്ക് വന്ന പഴയ പാട്ടുകളുടെ ട്യൂൺ പോലും അതേമാതിരി എം എസ് വി സാറിൻ്റെ സ്വർഗനന്ദിനീ സ്വപ്നവിഹാരിണി ഇഷ്ടദേവദേ സരസ്വതി അതൊക്കെ ഒത്തിരി ഈ കോമ്പറ്റീഷനും പാടിയിട്ടുണ്ട് സ്റ്റേജിലും പാടിയിട്ടുണ്ട് പിന്നെ അത് രാജാ സാർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടെ കമ്പോയി എന്നടി മീനാക്ഷി സ്വന്നധികൻ നാച്ച് ഈ പാട്ട് കാരണം തമിഴ് കാരണം നമ്മൾ കുറച്ച് വീട്ടിൽ തമിഴൊക്കെ സംസാരിക്കുമ്പോൾ പുച്ചി വകുന്തെടുത്ത് പിച്ചിപ്പൂ വച്ച കിളി ആ പാട്ട് പിന്നെന്തെല്ലാം ഇറവൻ കൊടുത്തവരും അങ്ങനെ അതൊക്കെ ഇപ്പോൾ ട്യൂണോർമ്മയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാലഘട്ടത്ത് സിനിമാ പാട്ടുകളും പാടി നടന്നിട്ടുണ്ട് അതാ ഒരു കാലഘട്ടം ഇടക്കാലത്ത് പ്രത്യേകിച്ച് കോളേജ് ഡേയ്സിൽ പെട്ടെന്ന് വെസ്റ്റേൺ ബാൻഡിലേക്കുള്ള ഒരു ആകർഷണം എനിക്കുണ്ടായി അതിൻ്റെ കാരണം വെച്ചാൽ എൻ്റെ ബ്രദർ കിച്ചൻ അദ്ദേഹം ഡ്രംസ് വായിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മാര്യാസിലെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ബ്ലൂ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് അന്ന് അവർ കോളേജിലത്തെ ഫംഗ്ഷന് വേണ്ടി ഇവർ വെസ്റ്റേൺ ബാൻഡ് ഡ്രംസും മൂന്ന് ഗിറ്റാറൊക്കെ വെച്ച് അന്നൊക്കെ നമ്മുടെ ഈ കേരളത്തൊക്കെ അങ്ങനെ വെസ്റ്റേൺ ബാൻഡ് അങ്ങനെ അറിയപ്പെട്ട് വരുന്നൊരു കാലഘട്ടം മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്യും വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്യണത് ഇതിൻ്റെ സോങ്സൊക്കെ അന്നത്തെ ബീറ്റിൽസും അങ്ങനത്തെ അവരുടെയൊക്കെ ബാൻഡിൻ്റെ പാട്ടുകളാണ് അപ്പോൾ ഞാൻ ഞാനീ കുട്ടിയായിരിക്കുമ്പോൾ എന്ത് വരും ഇവരുടെ പ്രാക്ടീസൊക്കെ അവിടെ പോയി ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഈ ഗിറ്റാറൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂടെ വായിച്ചിരുന്ന രവി എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റ് അദ്ദേഹം പിന്നീട് അഡ്വക്കേറ്റായി ഇപ്പോൾ ഇല്ല പാവം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കുറേ കോൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ഒരു കാലഘട്ടം പോയി പക്ഷെ അവർക്കന്ന് പ്രൊഫഷണൽ ആയിട്ടൊന്നും ഇതിലേക്ക് വരാൻ താല്പര്യം പിന്നീട് അവർ എല്ലാവരും പഠനം കഴിഞ്ഞതിന് ശേഷം കുറേ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വന്നു തുടങ്ങിയപ്പോൾ അവർ അവരും ഒരു സെമി പ്രൊഫഷണൽസ് നോട്ട് ഹൈലി പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റില്ല അന്ന് എലേറ്റേഴ്സൊക്കെയാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അവരിവിടെ ബാൻഡ് ഹോട്ടൽ ബാൻഡൊക്കെ ആയിട്ട് വായിച്ചുകൊണ്ടിരുന്ന കാലം ലൈവ് പ്രോഗ്രാംസ് അപ്പോൾ ഈ ഐജേക്കേഴ്സിനും കുറേ ആകർഷണം ഉണ്ടായി ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ തൃശ്ശൂർ പാലക്കാട് ട്രുവൻഡ്രം ഇവിടെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാം വരും അപ്പോൾ ഞാൻ എഴുപത്തി ഇങ്ങനെ മാരാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ബാൻഡ് ഈ പർട്ടിക്കുലർ ബാൻഡിൽ ബേസ് ഗിറ്റാർ വായിച്ചിരുന്ന ആൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹം ദുബായിക്ക് പോയി അപ്പോൾ ഇവരിങ്ങനെ തമാശയ്ക്ക് ചോദിച്ചു എൻ്റെ അടുത്ത് രാധാകൃഷ്ണൻ വായിച്ചു കൂടെ ആദ്യം എനിക്കൊരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു മൂഡ് പക്ഷേ എന്തോ അന്ന് തോന്നി കുറച്ച് കോഡ്സ് ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എഴുപത്തിയാറ് മുതൽ അതായത് എൻ്റെ മാരാസിലെ ഫസ്റ്റ് ഇയർ ബി എൺപത്തി നാല് പേരെ ഈ ബാൻഡ് നിൽക്കുന്നവരെ ഈ ബാൻഡ് എൺപത്തിനാല് പേരേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അവർ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി ഞാൻ എൻ്റെ ഫൈലി ആയിട്ട് ഈ പ്രൊഫഷനിലേക്ക് വന്നു അങ്ങനെ എട്ട് കൊല്ലം ഈ ബാൻഡിൽ ബേസ്കിറ്റ് ആറസ്റ്റായിട്ട് വായിച്ചു എൻ്റെ അവർ ലാസ്റ്റ് ട്രിപ്പ് വാസിൻ കെനിയ എൺപത്തിനാലില് കെനിയയിൽ പോയി ഒരു മാസം നൈറോബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഹോട്ടലിൽ ഞങ്ങൾ ഡെയിലി ഷോസ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു എഴുപത്താറ് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ മാരാസിൽ പഠിക്കുമ്പോൾ ശ്രീ ആർ കെ ദാമോദരനായിട്ട് ഞങ്ങൾ അവർ ഒരു ബന്ധമുണ്ടായി അദ്ദേഹം അവിടെ ബി എ മലയാളം ഞാൻ ബി എ ഫിലോസഫി അപ്പം ഇങ്ങനെ സമയം കുറേ കിട്ടുമ്പോൾ ഞങ്ങൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും അപ്പോഴത്തേക്കും ദാമോദരൻ രവിവർമ്മ ചിത്രം എന്നുള്ള പാട്ടൊക്കെ എഴുതി അദ്ദേഹം കുറച്ച് ആ ഫീൽഡിൽ വന്നു കഴിഞ്ഞു രാജു റഹീം എന്നുള്ള സിനിമയിലും അപ്പോൾ എനിക്കൊരു ആകാംക്ഷയാണ് അപ്പോൾ ഞാൻ ദാമോദരനോട് പറയും ദാമോദരൻ എന്തെങ്കിലും എഴുതി തന്നെ എനിക്കും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനെന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഈ ശിവക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് വേണ്ടി എഴുപത്തൊമ്പതിൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ ആണ് മാരസിൽ അവിടെ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ ആയിട്ട് അതേ എഴുതി തന്ന എറണാകുളത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ അമ്പലമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ടായിരിക്കും ആദ്യമായിട്ട് അങ്ങോട്ടെക്കുറിച്ച് തന്നെ ഒരു പാട്ട് ചെയ്യാൻ പറ്റിയത് അതും ഈ കരകരപ്രിയയിലെ തന്നെ ചന്ദ്രക്കല പൂ ചൂടി സ്വർണ്ണമണി നാഗമാല ചാർത്തി ടവിൽ നിന്നെഴുന്നള്ളും ഭഗവാനൻ ആത്മപ്രണാമം പ്രണാമം എന്ന് പറഞ്ഞ് ഒരു പാട്ട് ചെയ്തു അപ്പോൾ എന്തോ ഒരു മനസ്സ് എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഒരു സുഖം തോന്നി അങ്ങനെ ആർക്കെയും ഞാനും കൂടി ഇരുന്ന് ഒരു പത്ത് പാട്ടങ്ങനെ സമയം കിട്ടുമ്പോഴേക്കും ചെയ്തു ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ആൽബം ഹരിശ്രീ പ്രസാദ് എന്ന് പറഞ്ഞ് ബാൻഡിൽ ഉണ്ടായിരുന്ന ആളാണ് ഹരി അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു ആൽബം അന്ന് നമുക്ക് ടെക്നോളജി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോ ഇല്ല ഒരു സൗകര്യം ഇല്ലാതെ സി എസ് സിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന റൂമിൽ കംപ്ലീറ്റ് വാളിൽ ഞങ്ങൾ ചാക്കിട്ട് അത് കംപ്ലീറ്റ് എക്വസ്റ്റിക്ക് ആക്കി ഒരു ടൂ ട്രാക്ക് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തു ഈ ഗാനം അടക്കം ജയേട്ടനാണ് അന്ന് പ്രൊഫഷണലായിട്ട് മൂന്ന് പാട്ട് പാടിയത് ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ അതാണ് ജയട്ടൻ പാടിയ മൂന്ന് മൂന്ന് പാട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ അമചേഴ്സ് അതായത് അന്ന് കാവാലം ശ്രീകുമാർ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ അതുപോലെ അവരൊക്കെ അന്ന് അത്ര പ്രൊഫഷണലായിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല ഫീൽഡിലേക്ക് അങ്ങനെ ഒരു സംരംഭം ഉണ്ടായി അതാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു ഇതുണ്ടായ ഒരു ഐഡിയ എന്തുകൊണ്ട് ഇത് ക്ഷേത്രങ്ങളിൽ നമുക്ക് ഈ പാട്ടുകളൊക്കെ ഒന്ന് അന്നത്തെ കാലത്ത് എച്ച് എം ബിയിൽ നിന്ന് വരുന്ന ഭക്തിഗാനങ്ങളും അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന ഭക്തിഗാനങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് ഇവിടെ അറിഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് നമ്മളിങ്ങനെ ആൽബമായിട്ട് വന്ന പാട്ടുകൾ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനുള്ള വേറെ നിവൃത്തിയില്ല അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ വേറെ മീഡിയാസും നമുക്കില്ലേ അങ്ങനെ എന്ത് ഒരു ഹാർമോണിയം തവലൊക്കെ ആയിട്ട് വെച്ച് കുറേശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ പ്രോഗ്രാം ചെയ്തു പ്രോഗ്രാം ചെയ്തപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ അവരെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ ഫ്ലൂട്ട് ഇടയ്ക്ക മൃദംഗം അങ്ങനെ ഓരോ പി ആർ മുരളി ഫ്ലൂട്ട് ഇടയ്ക്ക തൃപ്പൂണത്തറ കൃഷ്ണദാസ് പ്രസാദ് എന്ന് പറഞ്ഞിരുന്ന ദാസ്റ്റിനെ ഏറ്റവും വലിയ മൃദംഗിസ്റ്റാണ് പുള്ളി അതിൽ തവല വായിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ആദ്യം ഹരിശ്രീ എന്നുള്ള പേരിൽ തന്നെയാണ് ഞാനത് തുടങ്ങിയത് പിന്നെ ഹരിശ്രീ വളരെ വളർന്നു പോയി ഹരിശ്രീ മറ്റേ ഡ്രാമ അവർ തുടങ്ങി മിമിക്രി തുടങ്ങി സിനിമ വരെ എത്തി അറിയാമല്ലോ ഹരിശ്രീയുടെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അപ്പോൾ എനിക്ക് തോന്നി അത് രണ്ടും കൂടി ക്ലാഷാവേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എസ് രാമനാഥൻ എന്ന് പറഞ്ഞാൽ ഇടക്കാലത്തൊന്നും ഒരു ഉപരി പഠനാർത്ഥം മദ്രാസിൽ പോയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു പേര് എനിക്ക് ത്യാഗരാജ ത്യാഗരാജസ്വാമികളെ വലിയ ഇഷ്ടമാണ് നമ്മുടെ ത്രിമൂർത്തികളുടെ സെയിൻ ത്യാഗരാജ അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നുള്ള പേര് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിവോഷണൽ ഗ്രൂപ്പ് തുടങ്ങി എൺപത്തിരണ്ടിൽ ഇപ്പം നാൽപ്പത് കൊല്ലമായി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇഷ്ടം മാതിരി പ്രോഗ്രാംസ് എസ്പെഷ്യലി ഈ നമ്മുടെ ശബരിമല മണ്ഡല സീസണിലിപ്പോൾ പിന്നെ അതൊക്കെ യൂട്യൂബിൽ വന്ന ആൾക്കാരുടെ ഇടയിൽ അതൊന്നും കൂടി നമുക്ക് നല്ലൊരു ഇത് കിട്ടി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറേ പ്രോഗ്രാം ഈ സീസൺ വരുമ്പോൾ ചെയ്യുന്നുണ്ട് പിന്നെ ആൽബംസ് ഞാൻ പറഞ്ഞു ഈ എൺപത്തൊന്ന് പിന്നെ ദാസേട്ട ഒരു നേരമെങ്കിലും ഇറ്റായതോടുകൂടി പിന്നെ ഇരിക്കാൻ സമയമില്ലാതെ പിന്നെ ഇഷ്ടം വർക്ക് പിന്നെ അതിലെല്ലാം ഏറ്റവും സന്തോഷം ജയേട്ടനാണ് ഏറ്റവും കൂടുതൽ പാടിയത് അത് കഴിഞ്ഞ് ദാസേട്ടൻ പിന്നെ ചിത്ര സുശീല മ ലീലച്ച് എല്ലാ എല്ലാ സിംഗേഴ്സും അതൊരു വലിയ ഭാഗ്യമാണ് അന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ എക്സെപ്റ്റ് എസ് പി ബി എസ് പി ബി സാറിന് ഒരു പാട്ട് ലാസ്റ്റ് സ്റ്റേജിൽ പോലും പാടിക്കാൻ വെച്ചിരുന്നത് നടന്നില്ല അത് അത് നമ്മളെല്ലാം നിശ്ചയിക്കണത് എല്ലാം വേറൊരു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി എല്ലാവരും മനോ പറഞ്ഞില്ലേ ഉണ്ണിമേ സകല സകല സിംഗേഴ്സും ഏകദേശം ഒരു പത്ത് മൂവായിരത്തോളം ഗാനകൾ മോ നിയർലി ത്രീ ഹൺഡ്രഡ് ആൽബംസ് അതിനകത്ത് ഡിവോഷണുണ്ട് കേട്ടോ ഡിവോഷനൽ ഏറ്റവും കൂടുതൽ അതിൽ ദാസേട്ടനെ ഏറ്റവും കൂടുതൽ നോൺ ഫിലിം സോങ്സ് പാടിയതായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടി അതിൽ പ്രത്യേകിച്ച് ആർ കെ ഞാനും കൂടി ചേർന്നിട്ട് ഒമ്പതോളം അയ്യപ്പൻ ആൽബംസ് തന്നെ ചെയ്തു ദാസേട്ടന് പിന്നെ എസ് രമേശൻ നായർ ചുവല്ലൂർ കൃഷ്ണൻകുട്ടി പി സി അരവിന്ദൻ ഗംഗാധ എന്ന് പറഞ്ഞ് വളരെ പോപ്പുലറായതാണ് വടക്കുന്നാഥാ സർവം നടത്തുന്ന അതാ രമേശേട്ടൻ്റെ ഒരു യുഗം തൊഴുതാലും തീരാത്തത് ഒക്കെ ദാസേട്ടൻ്റെ ജയേട്ടൻ പറഞ്ഞില്ലേ അങ്ങനൊരു ഭാഗ്യം കിട്ടി എല്ലാവരെയും കൊണ്ട് പാടിക്കാൻ ഈ പുതിയ തലമുറ വരെ അപ്പോൾ ഈ സമയത്ത് മനോരമയിൽ ഇവിടെ ചൊവ്വല്ലൂർ വർക്ക് ചെയ്യണ സമയം അപ്പോൾ ഈ ദാമോരനായിട്ടുള്ള ബന്ധം മാർ തന്നെ ചൊവ്വല്ലൂർ കൃഷ്ണകുട്ടി സാറും ഞാനും തമ്മിൽ അഴി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും ചില ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പാട്ട് എഴുതരും അങ്ങനെ ഒരു ഒമ്പത് പത്ത് പാട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പരിപാടിയിട്ടൊന്നും ആൽഭവാക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല അങ്ങനെ എൺപത്തി രണ്ടിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഞാൻ പോകുമ്പോൾ ശ്രീ ചൊവ്വല്ലൂർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ടി എസ് എ അമ്പലത്തിൽ പാടാൻ രണ്ട് പാട്ട് ഞാൻ എഴുതരാം അന്ന് അവിടെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് ഒരു സോങ് ഞാൻ എൻ്റെ കൂടെ പാടുന്ന ഫീമെയിലിനെ പഠിപ്പിച്ചു പക്ഷേ അതിനകത്ത് ഈ ഒരു നേരമെങ്കിലും എന്നുള്ളൊരു പാട്ട് ഞാൻ സ്റ്റേജിൽ പോയിരുന്നു എൻ്റെ മനസ്സിലൊരു ട്യൂൺ തോന്നിയതാണ് അവിടെ വച്ച് അത് ഞാനവിടെ അവതരിപ്പിച്ചു ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായുരപ്പ നിൻ ദിവ്യൂപം എന്ന് പറഞ്ഞാൽ തുടങ്ങണ പാട്ട് അന്നും ഈ പറഞ്ഞ കാര്യം നമുക്കിത് ആൽബം ആക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷേ ടൂൺ ചെയ്തു എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ദാസേട്ടൻ്റെ ഒരു വാക്ക് പറഞ്ഞിരുന്നു സ്വന്തമായിട്ട് തരങ്ങണി തുടക്കുമ്പോൾ എനിക്കൊരു അവസരം തരാമെന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞു അപ്പോൾ ഈ പാട്ടുകളായിട്ട് ഞാൻ ദാസേട്ടൻ അപ്രോച്ച് ചെയ്യാം ഞാൻ തന്നെ ഒരു കാസറ്റിൽ പാടി അങ്ങനെ ദാസേട്ടൻ്റെ അത് തരങ്ങണിക്ക് വേണ്ടി എൺപത്തിരണ്ടിന് റെക്കോർഡ് ചെയ്തു ആക്ച്വലി ട്രാക്ക് എടുത്ത് വെച്ചു എൺപത്തി ആറായി ദാസേട്ടൻ അത് പാടിത്തരാനായിട്ട് കാരണം അപ്പോഴൊക്കെ ദാസേട്ടനും പീക്ക് നല്ല ബിസി ഷെഡ്യൂളാണ് എന്നാലും നാല് കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞപ്പോൾ എൺപത്തിയാറിൽ അത് ഇറങ്ങി ആക്ച്വലി ഇപ്പോൾ നാൽപ്പത് വർഷമായി ആ കമ്പോസിങ് കഴിഞ്ഞിട്ട് ആ സോങ്ങിൻ്റെ അതിനകത്ത് എല്ലാ ഒമ്പത് പാട്ടും ദാസേട്ടൻ രണ്ട് പാട്ടാണ് ചിത്ര ദാസേട്ടൻ അറുപത്തൊന്നിൽ പാടി തുടങ്ങി നവംബർ പതിനാലാണ് ദാസേട്ടൻ ആദ്യമായിട്ട് എം ബി എസ്സിൻ്റെ സോങ് റെക്കോർഡ് ചെയ്യണത് അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ എറണാകുളത്ത് വെച്ച് അതിനോടനുബന്ധിച്ചിട്ട് ഒരു കലാമത്സരങ്ങൾ നടത്തി അപ്പോൾ അതിൽ ഞാൻ പോയി പങ്കെടുത്തു ഞാൻ എനിക്കിവിടെ ഒമ്പതിലോ എന്തോ പഠിക്കുന്ന കാലഘട്ടം അന്ന് ദാസേട്ടൻ തന്നെ ഒരു ജഡ്ജായിരുന്നു മണ്ണെ ബംഗ് ദ ജഡ്ജസ് ദാ ദാസേട്ടൻ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി അതിനുശേഷം ദാസേട്ടൻ്റെ തന്നെ സൂപ്പർവിഷനിൽ ഞാൻ ഒരു ഗാനം ഒരു പബ്ലിക് പ്രോഗ്രാമത്തിൽ ഇവിടെ പാടിയിണ്ടായി ഫൈൻ ആർട്സിൽ വെച്ച് പൊലിത്തിങ്കൾക്കലത് പൊട്ടുതട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സിനിമാ പാട്ട് കുറേ കോമ്പറ്റീഷനിലൊക്കെ പാടിയിട്ടുള്ളതാണ് എൺപത്തൊന്നിൽ വേറൊരു അവസരം കിട്ടി ഞങ്ങൾ ഈ ആദ്യത്തെ ആൽബം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഗോപൻ എന്ന് പറഞ്ഞ കലാപനിൽ പാടിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു സിനിമയ്ക്ക് രണ്ട് പാട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ടി എസിനെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉണ്ണി ആറമ്പുള എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എല്ലാം എഴുതി സ്ക്രിപ്റ്റ് പറഞ്ഞില്ലേ ഡയലോഗ് സ്ക്രീൻപ്ലേ ഡയറക്ഷൻ ബാലേന്ദ്രമേനോ സാറിനായി അതിനകത്ത് രണ്ട് പാട്ട് അപ്പോൾ ഒരെണ്ണം ദാസേട്ടനാണ് അങ്ങനെ അതിന് ദാസചട്ട്ണപ്രവേശ ചെയ്തു എൺപത്തൊന്ന് നവംബറിൽ മനസ്വരുമായ പ്രപഞ്ചം അതിൽ ആയിരമായിരമൗവ്യത്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം എന്നുള്ള ആ ഗാനം ദാസട്ടൻ പാടി സീനിലും മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനകത്ത് എൻ്റെ മറ്റൊരു സോങ്ങാണ് പൂ നുള്ളും കാറ്റേ പൂങ്കാറ്റേന്ന് പറഞ്ഞ് വാണിയമ്മ പാടിയ പാട്ട് അപ്പോൾ ദാസേട്ടനായിട്ടുള്ള ബന്ധം അവിടെയാണ് തുടങ്ങുന്നത് ജെറിമാസ്റ്ററിനായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ ഞാൻ ഈ അരിശുപ്രസാദം ആദ്യത്തെ ആൽബം മാഷി കേൾക്കുന്നുണ്ടായി ഈ അരിയുടെ വീട്ടിൽ വെച്ച് മാഷ് അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് വന്നിട്ട് സി എസ് സി ആയിട്ടുള്ളൊരു ബന്ധം അപ്പോൾ ഈ വർക്ക് സി എസ് സിയിലെടുത്ത് കഴിഞ്ഞിട്ട് മാഷി പാട്ടുകളെല്ലാം കേൾക്കുന്നു അപ്പോൾ മാഷിന് അതിനകത്തുള്ള നമ്മുടെ ഈ നമ്മുടെ വാദ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ അപ്രോച്ച് മാഷിന് വളരെ ഇഷ്ടമായി ഇടയ്ക്ക ചെണ്ട നാദസ്വരം ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അപ്പോൾ മാഷ് ഉടനെ തന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ മാഷിന് പോയി പരിചയപ്പെടുന്നു അങ്ങനെ മാഷിൻ്റെ കൂടെ കുറച്ച് കാലം അത് കൂടുതലും മാഷിൻ്റെ ആൽബംസിലും സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാമാട്ടി കുട്ടിയമ്മ അതിൻ്റെയൊക്കെ റെക്കോർഡിങ്ങിന് ഞാൻ ട്രിവാഡർത്ത് പോയി മാഷിന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കാട്ടുപോത്തെന്ന് പറഞ്ഞ് പൂവല്ല പൂന്തളിരല്ല അത് സിനിമ ഇറങ്ങിയില്ലെന്ന് തോന്നും അങ്ങനെ ഒത്തിരി ഒരു മൂന്നാലഞ്ച് പടങ്ങൾ സീൻ നമ്പർ സെവൻ പിന്നെ എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ ഓർമ്മ ആ സിനിമകളുടെ പിന്നെ ആൽബംസ് കുറേ മാഷേ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഡിബോഷനിലൊക്കെ അന്ന് ഇവിടെ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു മാസം ക്യാമ്പ് ചെയ്ത് നാൽപ്പത് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് പിന്നെ ഇതിലെല്ലാം ഉപരി ഞാൻ പറയുന്നത് എയ്റ്റി വൺ ആദ്യമായിട്ടൊരു പടത്തിൻ്റെ വർക്ക് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് സിനിമയുടെ ആ ലോകത്തെക്കുറിച്ചൊന്നും അറിയില്ല മാഷൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആളവിടെ മറ്റേ ബോംബെയിൽ നൌഷാദിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ മാഷോടെ റിക്വസ്റ്റ് ചെയ്ത് മാഷു വന്നിട്ട് എനിക്ക് ആ ഫിലിമിൻ്റെ എൻറ്റയർ വർക്കിന് മാഷിനെ സഹായിച്ച് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക് അങ്ങനെ മാഷായിട്ട് വളരെ കാലത്തെ ബന്ധം വളരെ അതായത് നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യ വെസ്റ്റേൺ മ്യൂസിക് ഇത്ര ഭംഗിയായിട്ട് പഠിച്ച് അവരെ പഠിപ്പിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻഡ് കമ്പോസർ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളെല്ലാവരെയും കണ്ടിട്ടുണ്ട് പക്ഷേ മാഷിൻ്റെ ആ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള മാഷിൻ്റെ അപ്രോച്ച് ടു ദ മ്യൂസിക് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് വിചാരിച്ച മാതിരി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് നിർ നിൽക്കാൻ പറ്റില്ല അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഇട്ടേ നിൽക്കാൻ പറ്റാ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ സ്ട്രിക്ട്നെസ് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് എല്ലാ മ്യൂസിഷ്യൻസിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അറ്റ് എ ടൈം ചെയ്യുന്ന റെക്കോഡിംഗ് ആ സിസ്റ്റമേ പോയി ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാട്ട് പോലും കമ്പോസറിൻ്റെ വീട്ടിൽ ചെന്ന് തലേ ദിവസം പഠിക്കണം ദാസേട്ടനൊക്കെ ജയേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവരാമൃഷ്ണൻ്റെ അടുത്തും ഇന്നിപ്പോൾ അതൊന്നും വേണ്ട മ്യൂസിക് ഡയറക്ടർ പോലും വേണമെന്നില്ല ആരെക്കൊണ്ടെങ്കിലും ട്രാക്ക് പാടിച്ചിട്ട് കഴിഞ്ഞാൽ ദാസേട്ടൻ ഈ ട്രാക്ക് തുടങ്ങി അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ടാണ് കൊണ്ടാണ് തിരക്ക് കൂടിയപ്പോഴാണ് ഈ ട്രാക്ക് സിസ്റ്റം വന്നത് തന്നെ ഇവിടെ തരങ്ങണിയിലൊക്കെ പക്ഷേ ഇന്നിപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറ പാട്ടുകാർക്കൊക്കെ അതാണ് ഇഷ്ടം നമ്മൾ കുറ്റപ്പുറം അല്ല പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ മാറി പിന്നെ ടെക്നോളജി ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ടെക്നോളജി അങ്ങേറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാരണം കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് അതിനകത്ത് പക്ഷേ അതേ സമയത്ത് നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞത് ഓഡിയോ ഇൻഡസ്ട്രി തകർന്ന് പോയി ഒരു വർഷത്തിൽ പത്ത് മുന്നൂറ് ആൽബംസ് ഇറങ്ങിയിരുന്ന കാലത്ത് ഇന്ന് മുപ്പത് ആൽബം ഇറങ്ങിയ ഭാഗ്യം കാരണം ആൽബം എന്നുള്ള ആ സങ്കല്പമേ പോയി അതാണ് ഇപ്പോൾ ദാസിനൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമുള്ളത് അപ്പോൾ ഞാനൊക്കെ പന്ത്രണ്ട് മാസത്തിൽ പതിനേഴ് ആൽബവും ഒക്കെ ആ ബിസി ഷെഡ്യൂൾ ടൈമിൽ ഈവൻ ഡിവോഷന ഡിവോഷനിലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അത് എക്കാലത്ത് നിന്നോണ്ടിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യപ്പ ഗാനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ഡലം തൊട്ടും മകരവിളക്കെഴിയണവരെ ഈ പത്ത് എഴുപത് ദിവസം ശബരിമലയിൽ ഒരു അൻപത് കടയെങ്കിലും ഉണ്ടാവും ഈ അവസ്ഥയൊക്കെ ഇപ്പോൾ പോയി